1919 ജൂൺ 28 തീയതി ആസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡിൻ്റെ ഭാര്യയും കൂടെ സെർബിയയിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വളവ് തിരിഞ്ഞു വരുന്ന വഴിയിൽ ഗാബ്രിലോ പ്രിൻസെപ്പ് എന്ന് പറയുന്ന ഒരു സെർബിയൻ വംശജൻ ഒരു പ്രകോപനം കൂടാതെ അവരെ വെടി ഉതിർക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. ഒരു രാജ്യത്തിൻ്റെ കിരീടാവകാശി മറ്റൊരു രാജ്യത്ത് മരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ആസ്ട്രിയ സെർബിയയോട് വിശദീകരണം തേടുന്നു. എന്നാൽ സെർബിയ യാതൊരുവിധ തരത്തിലുള്ള മറുപടിയും ആസ്ട്രിയക്ക് നൽകുന്നില്ല. ഇതിൻ്റെ ഭാഗമായി ഒരു മാസത്തിന് ശേഷം 1919 ജൂലൈ 28 ആകുമ്പോഴേക്കും ആസ്ട്രിയ സെർബിയക്ക് നേരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ആസ്ട്രിയയുടെ കൂടെ ഹംഗറി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ വന്നു നിൽക്കുന്നു. അതേപോലെ തന്നെ സെർബിയയോടൊപ്പം റഷ്യ, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ വന്നു നിൽക്കുന്നു. അങ്ങനെ ലോകത്താകമാനമുള്ള പല രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് ഒരു യുദ്ധമുണ്ടാകുന്നു. 1st ലോകമഹായുദ്ധത്തിനെക്കുറിച്ചിട്ടാണ് ഞാനീ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ 1st ലോകമഹായുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നിലവിൽ നമ്മുടെ ലോകം കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെയാണ്. എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എല്ലാ വാർത്തകളിലൂടെയും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നതാണ് ഉക്രൈനിലും റഷ്യയിലുമുള്ള ഈ പ്രതിസന്ധിയെക്കുറിച്ചിട്ട്. യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉക്രൈനിലും റഷ്യയിലും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളും ഉക്രൈനും അതേപോലെ തന്നെ റഷ്യയ്ക്കും പിന്തുണയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുമുണ്ട്. റഷ്യയ്ക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ചൈനയും ഉക്രൈന് പിന്തുണയർപ്പിച്ചുകൊണ്ട് പല നാറ്റോ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, ഫ്രാൻസ്, പോളണ്ട്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും കൂടി എത്തുന്നു. ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് യൂറോപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എങ്ങാനും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ലോകത്ത് തന്നെ നടുക്കിയേക്കാം. ഒരു 3rd ലോകമഹായുദ്ധം ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്താണ് ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിക്ക് കാരണം? എന്താണ് ഇപ്പോൾ റഷ്യയിലും ഉക്രൈനിലും നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ? എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നുപെട്ടുന്നത്? വലിയ കഥ തന്നെയാണത്. ഒരു കഥ സൊല്ലട്ടുമാ. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ 100 ആണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരു ചരിത്രത്തിലൂടെയാണ് പറഞ്ഞു വെക്കാനാവുക. റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരായിരുന്നു. ആ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ റഷ്യയുടെ ഭാഗമായിരുന്നു ഈ പറയുന്ന ഉക്രൈൻ എന്ന് പറയുന്ന ആ കുഞ്ഞൻ രാജ്യം. റഷ്യയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഏകദേശം 1918 ആകുമ്പോഴേക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നൊരു കാഴ്ച കാണാനാവും. അതിന് കാരണമെന്ന് പറയുന്നത് 1917 റഷ്യയിൽ നടന്ന വ്ളാഡിമിർ ഇലിച്ച് ഉല്യാനോ എന്ന് പറയുന്ന ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന റഷ്യൻ വിപ്ലവമാണെന്ന് നമുക്ക് കാണാനാവും. എന്നാൽ 1918 അവർ സ്വാതന്ത്ര്യമായെങ്കിലും ഏകദേശം 3 വർഷങ്ങൾ മാത്രമേ ഉക്രൈന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകരാനായിട്ടുള്ളൂ. പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യമെന്നത് ശരിയായ രീതിയിൽ ലഭിക്കുന്നത് 1990 കാലഘട്ടങ്ങളിലാണ്. ആ സമയമാവുമ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ ശിഥിലമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാനാവും. ഏകദേശം 12 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള സോവിയറ്റ് യൂണിയൻ എല്ലാവരും സ്പ്ലിറ്റായിട്ട് പലതരത്തിലുള്ള രാജ്യങ്ങളായി. കുഞ്ഞൻ രാജ്യങ്ങളും അതേപോലെ തന്നെ വലിയ രാജ്യങ്ങളായിട്ടുള്ള റഷ്യയും പലതരത്തിലുള്ള രാജ്യങ്ങളായിട്ട് മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാനാവും. അപ്പോൾ ഇതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉക്രൈൻ്റെ ചില സവിശേഷതകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ തന്നെ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ 2nd സ്ഥാനത്തുള്ള രാജ്യം. അമേരിക്കയ്ക്കും ഓസ്ട്രേലിയക്കും ശേഷം ഗോതമ്പ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. ഇതൊക്കെയാണ് ഈ പറയുന്ന ഉക്രൈൻ്റെ പ്രധാന പ്രത്യേകതകളെന്ന് പറയുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഉക്രൈൻ എന്നത് നമുക്ക് നോക്കിയാൽ കാണാനാവും. നിലവിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണങ്ങളാണ് നമുക്ക് പരിശോധിച്ചു പോകേണ്ടത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലമായതിനെ തുടർന്നിട്ട് ഈ പറയുന്ന റഷ്യയുടെ സമീപത്തുള്ള കുഞ്ഞൻ രാജ്യങ്ങൾ പലരും നാറ്റോയിലും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലൊക്കെ അംഗമാവുന്നൊരു കാഴ്ച കാണാനാവും. നാറ്റോ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫോമാണെന്ന് പറയാം. കുറച്ച് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് നാറ്റോയുടെ പൂർണ്ണരൂപം. ഈ പറയുന്ന നാറ്റോയിൽ അംഗമാവുന്നതോടുകൂടി പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള സഹായങ്ങളും മറ്റ് അംഗരാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതും കാണാനാവുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളും റഷ്യയോട് അടുത്ത് കിടക്കുന്ന പണ്ട് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള പല രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് നാറ്റോ പോലെ തന്നെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സംഘടന തന്നെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകുന്നതോടുകൂടി പലതരത്തിലുള്ള സഹായങ്ങളും ഈ പറയുന്ന രാജ്യങ്ങൾക്ക് അംഗരാജ്യങ്ങൾക്ക് ലഭിക്കുന്ന ഒരു
സംവിധാനം കൂടെ അതിലുണ്ട്. പണ്ട് യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും നാറ്റോയുടെ ഭാഗമാവുന്നത് നിലവിലെ റഷ്യക്ക് അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. റഷ്യക്ക് ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളും നാറ്റോയിൽ അംഗമാവുന്നത് എങ്ങനെയാണ് റഷ്യയെ ആശങ്കപ്പെടുത്തുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. നാറ്റോ എന്ന് പറയുന്നതിൽ പ്രധാനികളെന്ന് പറയുന്നത് അമേരിക്ക, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ പറയുന്ന നാറ്റോയിലെ ഏതെങ്കിലും അംഗരാജ്യത്തോട് ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിന് വരികയാണെങ്കിൽ, യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ, ഈ പറയുന്ന നാറ്റോയിലെ എല്ലാ അംഗരാജ്യങ്ങളും കൂടിയും ആ രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാവും. ഇത് നാറ്റോയുടെ ഒരു അജണ്ട കൂടിയാണ്. നിലവിൽ ഉക്രൈനും അതേപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2010 കഴിയുന്നതോടുകൂടി ഈ പറയുന്ന ഉക്രൈനിലെ ജനങ്ങളും അതേപോലെ തന്നെ സർക്കാരും തങ്ങളുടെ രാജ്യം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നു. അങ്ങനെ അവർ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം തന്നെ റഷ്യയെ ചെറിയ തരത്തിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. 2013 ആവുന്നതോടുകൂടി ജനങ്ങൾ കൂടുതലായിട്ട് ഈ ആവശ്യം സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നൊരു കാഴ്ച കാണാനാവും. എന്നാൽ റഷ്യ വ്ളാഡിമിർ പുടിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള വിക്ടർ യുനോകോവിച്ചിനെ ഈ പറയുന്ന പുടിനെ സ്വാധീനിക്കാനാവുന്നു. റഷ്യയുടെ വാക്ക് കേട്ടിട്ട് ഈ ഒരു ആവശ്യത്തിൽ നിന്ന് വിക്ടർ യുനോകോവിച്ച് പുറകോട്ട് വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള കലാപങ്ങൾ ഉക്രൈനിലുണ്ടാവുന്നു. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യമായതിന് ശേഷം നാഷണൽ ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ വിദേശ നയത്തിലും വലിയ തരത്തിലുള്ള ആശയ സംഘർഷം ഉക്രൈനിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 2014 ആകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷവും അതേപോലെ തന്നെ ഒരു ഉപരോധവും പ്രതിഷേധവുമെല്ലാം ഉക്രൈൻ്റെ തെരുവുകളിൽ നടക്കുകയാണ്. ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനിൽ ഭാഗമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിഭാഗം ഉക്രൈൻ ജനത തെരുവുകളിലേക്ക് ഇറങ്ങുന്നു, സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു, പ്രതിഷേധങ്ങളുണ്ടാകുന്നു. ഓരോ സമയത്തിലും ഈ പ്രതിഷേധങ്ങളെ ഉക്രൈനിലെ സർക്കാർ അടിച്ചമർത്തുന്നു. വലിയ രീതിയിലുള്ള കലാപമായി ഇത് മാറുന്നു. കുറേയേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. എന്നാൽ വർദ്ധിത വീര്യത്തോടെ ഈ പറയുന്ന ജനത കൂടുതൽ മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ സമരത്തിനെ തന്നെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഡിഗ്നിറ്റി എന്നായിരുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി 2014 അന്നത്തെ പ്രസിഡൻ്റായ വിക്ടർ യുനോകോവിച്ച് ഇംപീച്ച് ചെയ്ത് പുറത്താക്കപ്പെടുകയും പുതിയ സർക്കാർ അവിടെ നിലവിൽ വരികയും ചെയ്യുന്നു. ഉക്രൈനിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകണമെന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ടുള്ള അവസരങ്ങൾ തങ്ങളുടെ രാജ്യത്തിന് ലഭിക്കും. അതിനൊപ്പം തന്നെ റഷ്യയുടെ ഒപ്പം ചേർന്നാൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അടിമത്തമായിരിക്കും തങ്ങൾക്ക് വിധിയെന്നും ആ പറയുന്ന ജനതയ്ക്കറിയാം. അതുകൊണ്ടെല്ലാം തന്നെയാണ് അവർ ഈ പറയുന്ന പ്രൊട്ടസ്റ്റിനെല്ലാം ഇറങ്ങിത്തിരിക്കുന്നത്. പുതുതായി വരുന്ന സർക്കാർ നാറ്റോയിലും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലും അംഗമാകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം റഷ്യയെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്കും അതേപോലെ തന്നെ അസ്വാരസ്യത്തിലേക്കും എത്തിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി 2014 ഉക്രൈനിൻ്റെ ഭാഗമായിട്ടുള്ള ക്രൈമിയൻ ഉപദ്വീപ് റഷ്യ ആക്രമിക്കുന്നു. റഷ്യയുടെ ക്രൈമിയൻ ഉപദ്വീപ് ആക്രമണത്തിനെതിരെ വലിയ രീതിയിലുള്ള ഞങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായി റഷ്യ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ റഷ്യ പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത്, ഈ പറയുന്ന ക്രൈമിയൻ ഉപദ്വീപിൽ 80% ജനങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും റഷ്യയോട് ആഭിമുഖ്യമുള്ളവരുമാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ആ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നതും ഞങ്ങൾ ആ പ്രദേശത്തെ ഏറ്റെടുത്തതെന്നുമാണ് അന്ന് റഷ്യ പറയുന്നത്. വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നാനാ കോണുകളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഒരു ജനഹിത പരിശോധന ക്രൈമിയയിൽ റഷ്യ നടത്തുന്നുണ്ട്. ഈ ജനഹിത പരിശോധനയിൽ റഷ്യയുടെ ഒപ്പം നിൽക്കാനാണ് ആ പറയുന്ന ജനതയ്ക്ക് താല്പര്യമെന്നാണ് റിസൾട്ടുകൾ വരുന്നത്. ഈ പറയുന്ന റിസൾട്ടുകൾ കെട്ടിച്ചമച്ചതാണെന്നുള്ള ഒരു കഥകളും പുറകിൽ നടക്കുന്നുണ്ട്. എന്നാലും ജനഹിത പരിശോധനയിൽ റഷ്യക്കൊപ്പമാണ് ക്രൈമിയൻ ദ്വീപിലെ ജനത നിൽക്കുന്നതെന്നുള്ളൊരു കാഴ്ചയാണ് കാണാനാവുക. ഉക്രൈനിലെ പടിഞ്ഞാറ് വശത്തുള്ള ജനത, എന്നുവെച്ചാൽ യൂറോപ്പിനോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ജനത, അവർ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകണമെന്ന് കൂടുതലായിട്ട് വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ കിഴക്ക് വശത്തുള്ള ആ ഒരു വിഭാഗം, അത് റഷ്യയോട് ആഭിമുഖ്യമുള്ളവരാണ്. റഷ്യയെ ഒരു വലിയേട്ടൻ നയത്തിൽ കാണുന്ന ഒരു കൂട്ടരാണവർ. അവർ റഷ്യയുടെ ഒപ്പം ചേരണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നൊരു ജനതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രാജ്യത്ത് തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ടാകുന്നു. ആ വിഭാഗങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ പലതരത്തിലുണ്ടാകുന്നു. ഈസ്റ്റ് ഉക്രൈൻ്റെ ഭാഗമായിട്ടുള്ള ഡോണബോസ് എന്ന് പറയുന്നൊരു പ്രവിശ്യമുണ്ട്. ഈ ഭാഗത്ത് കൂടുതലായിട്ട് റഷ്യൻ അനുകൂലികളെയാണ് കാണാനാവുക. റഷ്യ ഫണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ റഷ്യ
എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകുന്ന വിമത വിഭാഗമാണ് ഈ ഡോണോബസിൽ കൂടുതലായിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈമിയയുടെ പോലെ തന്നെ ഉക്രൈനിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളും റഷ്യയുടെ കൺട്രോളിലാണെന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വിമതർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉക്രൈൻ ജനതയോട് അല്ലെങ്കിൽ ഉക്രൈൻ സർക്കാരിനോട് ഉണ്ടാക്കുന്നുണ്ട്. ഉക്രൈൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും റഷ്യക്ക് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ടെന്ന് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ കാണാനാവും. ഈ പറയുന്ന ഉക്രൈനിൽ ജനതയോടും അതേപോലെ തന്നെ സർക്കാരിനോടും നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കിയും സംഘർഷങ്ങൾ ഉണ്ടാക്കിയും റഷ്യ പലതരത്തിലുള്ള കുളങ്കലക്കലുകൾ അവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 2014 ഈ പറയുന്ന ക്രൈമിയൻ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും നീചമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു ആക്രമണം കൂടിയും ഈ പറയുന്ന ഡോണോബസിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. അന്ന് മലേഷ്യയിൽ നിന്ന് ഏകദേശം 300 യാത്രക്കാരുമായി പറക്കുന്ന ഒരു യാത്രാ വിമാനം ഉക്രൈൻ്റെ മുകളിലൂടെ പറക്കുന്ന സമയത്ത് ഒരു മിസൈൽ ആക്രമണത്തിലൂടെ ഈ പറയുന്ന യാത്രാ വിമാനത്തെ ഏകദേശം 300 യാത്രക്കാരിൽ സഞ്ചരിക്കുന്ന, അതും ഉക്രൈൻ ജനതയല്ല മറ്റൊരു നാട്ടിലെ ജനത സഞ്ചരിക്കുന്ന ഒരു വിമാനത്തെ ഛിന്ന ഭിന്നമാക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഏറ്റവും ക്രൂരവും നിഷ്ഠൂരവുമായ ഒരു നടപടിയാണ് അന്നത്തെ വിമതർ അവിടെ നടത്തിയതെന്ന് കാണാനാവും. ഇതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉക്രൈൻ നേരിടുന്നുണ്ട്. ഇപ്പോൾ പോലും എയർ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ഉക്രൈൻ വളരെ പിന്നിലാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ കാലങ്ങളോളം ഉക്രൈനിലേക്ക് പറക്കാതെയായി. ഇതെല്ലാം ഈ പറയുന്ന വിമതർ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന്, അതേപോലെ തന്നെ റഷ്യ അതിനെല്ലാം സഹായം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. ഉക്രൈൻ ഉൽപ്പന്നങ്ങൾ വിലക്കിയതും റഷ്യ വിലക്കിയതും ഈ പറയുന്ന ജനതയിൽ ഒരു റഷ്യൻ വിരുദ്ധത ഉണ്ടാക്കാൻ വലിയ കാരണമായിട്ടുണ്ട്. നാറ്റോയിലേക്ക് ഉക്രൈൻ അംഗമാവുന്നത്, അത് ഇപ്പോൾ അതിനുള്ള ചർച്ചകൾ കൂടുതലായിട്ട് നടക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ കൂടുതലായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും മുന്നോട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USSR കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുണ്ടായിരുന്ന പല രാജ്യങ്ങളും ഇന്ന് നാറ്റോയുടെ അംഗമാണ്. ഇത് ചില്ലറയൊന്നുമല്ല ഈ പറയുന്ന റഷ്യയെ അലോസരപ്പെടുത്തിയിരിക്കുന്നത്. ജോർജിയയും അതേപോലെ തന്നെ ഉക്രൈനും കൂടെ നാറ്റോയുടെ അംഗമാവുന്നതോടുകൂടി വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ തങ്ങൾക്കുണ്ടാകുമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റഷ്യയിലെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പുട്ടിന് ഇതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ജനപ്രീതി ഇടിവുകളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ജനപ്രീതിയിൽ വലിയ തരത്തിലുള്ള ഇടിവുകളാണ് പുട്ടിന് റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയനെ പഴയ രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ റഷ്യയെ സോവിയറ്റ് യൂണിയൻ എന്നുള്ള പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ആശയം കൂടിയാണ് പുട്ടിൻ്റെ മനസ്സിലുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാനാവുന്നതാണ്. ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാകുമ്പോൾ റഷ്യയുടെ സമീപത്ത് കിടക്കുന്ന ഒരുമിക്ക രാജ്യങ്ങളും തന്നെ നാറ്റോയിലെ അംഗരാജ്യങ്ങളാവുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നാറ്റോയിലെ ഏതെങ്കിലും അംഗരാജ്യത്തോട് റഷ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, യുദ്ധസമാനമായിട്ടുള്ള ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ കുഞ്ഞനായിട്ടുള്ളതാണെങ്കിൽ പോലും അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി, സുരക്ഷാ പ്രതിസന്ധി റഷ്യ നേരിട്ടേക്കും. ഇതെല്ലാം തന്നെയാണ് പുട്ടിനെയും പുട്ടിൻ്റെ സർക്കാരിനെയും ഈ പറയുന്ന ഉക്രൈനിലെ നാറ്റോ പ്രവേശനത്തിനെ തടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. കഴിഞ്ഞ 1-2 ഏതാണ്ട് 130,000 സൈനികരെയാണ് ഉക്രൈൻ റഷ്യ അതിർത്തിയിൽ റഷ്യ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഈ സൈനിക വിന്യാസത്തിനെതിരെ പല കോണുകളിൽ നിന്നും അതേപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ റഷ്യയ്ക്ക് മേലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ സൈനികരെ പിന്നോട്ട് വലിക്കുകയാണെന്നും അതേപോലെ തന്നെ യുദ്ധം ഞങ്ങൾ ചെയ്യുന്നില്ലെന്നുള്ള തരത്തിലേക്കുള്ള ഒരു വാർത്തകളും അതേപോലെ തന്നെ ന്യൂസുകളുമൊക്കെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ കൂടുതലായിട്ടുള്ള US ഇൻ്റലിജൻസും അതേപോലെ തന്നെ മറ്റ് ഇൻ്റലിജൻസുകളും നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് കൂടുതലായിട്ടുള്ള സൈനികരെ റഷ്യ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഉക്രൈന് വേണ്ടിയിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ അമേരിക്ക തയ്യാറാണെന്നുള്ള ഒരു തരത്തിലുള്ള വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് എത്തുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സ്പെയിൻ, ഫ്രാൻസ് മുതലായിട്ടുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സഹായം ഉക്രൈന് ലഭ്യമാക്കുമെന്ന് അല്ലെങ്കിൽ നൽകുമെന്ന് ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ റഷ്യക്ക് സപ്പോർട്ടായിട്ട് എത്തിയിരിക്കുന്നത് ചൈനയാണ്. സമീപകാലങ്ങളിൽ ഏറ്റവും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു പ്രോക്സി വാറിന് തന്നെ ഈ പറയുന്നൊരു യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രോക്സി വാറിന് തന്നെ ഇവിടെ കളമൊരുങ്ങിയേക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈനിൽ വലിയ രീതിയിലുള്ള ഒരു ഷെല്ലാക്രമണം ഉണ്ടാവുകയുണ്ടായി.
അവിടുത്തെ വിമതരാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോഴുള്ള അനുമാനം. ഒരു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന് നേരെയാണ് ഈ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. എത്ര കുട്ടികൾ മരിച്ചു എന്നുള്ളതും അതേപോലെ തന്നെ എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള കണക്കൊന്നും നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. റഷ്യയും ഉക്രൈനും തമ്മിൽ ഇപ്പോഴും നിലവിൽ യുദ്ധമൊന്നും ആരംഭിച്ചിട്ടില്ല. എങ്കിൽ തന്നെ റഷ്യയുടെ ഉള്ളിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപങ്ങൾ, റഷ്യ ഫണ്ട് ചെയ്യുന്ന വിമതർ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ പറയുന്ന യുദ്ധത്തിന് മുന്നോടിയാണെന്നതുകൂടി നമുക്ക് ചിലപ്പോൾ പറയാനാവുന്നതാണ്. ഉക്രൈൻ സ്വന്തമാക്കുന്നതിലൂടെ റഷ്യക്ക് കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളുണ്ട്. അതെന്താണെന്നൊന്ന് പരിശോധിക്കണം. സാംസ്കാരികപരമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന റഷ്യയിൽ കൊണ്ടുവരാനാവും. പണ്ട് തങ്ങളുടെ പ്രതാപകാലത്ത് തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഉക്രൈൻ എന്ന് പറയുന്ന പ്രദേശം റഷ്യയോടൊപ്പം ചേർക്കുന്നതിലൂടെ പഴയ പ്രതാപത്തിലേക്ക് എത്താമെന്നുള്ള പുട്ടിൻ്റെ ഒരു ആഗ്രഹം കൂടെ ഇതിലുണ്ട്. സാംസ്കാരികപരമായി മാത്രമല്ല റഷ്യക്ക് ഇപ്പോൾ പ്രശ്നമുള്ളത്. റഷ്യയുടെ അതിർത്തിയിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്താണ് ഉക്രൈൻ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ റഷ്യക്ക് ഉക്രൈനിലൂടെ കടന്നു പോകുന്ന എണ്ണ വാതക പൈപ്പ് ലൈനുകളുടെ സമ്പൂർണ്ണ നിയന്ത്രണവും ആവശ്യമാണ്. ഏകദേശം 23 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഈ പറയുന്ന പൈപ്പ് ലൈൻ വഴിയും തുറമുഖങ്ങൾ വഴിയും യൂറോപ്പിലേക്ക് ദിവസേന റഷ്യയിൽ നിന്ന് ഒഴുകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ യൂറോപ്പിലെ തന്നെ 1/3 പ്രകൃതിവാതകം റഷ്യയിൽ നിന്നുമാണ്. കൂടാതെ കരിങ്കടലിലെ റഷ്യയുടെ നാവികസേനാ വ്യൂഹത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള സൊവാസ്റ്റ്പോൾ എന്ന് പറയുന്ന നാവിക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പണ്ട് റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ ഭാഗമായ ക്രിമിയ ദ്വീപിലാണ്. റഷ്യ ഉക്രൈൻ ഏറ്റെടുക്കുന്നതോടുകൂടി ഈ പറയുന്ന കരിങ്കടലിലെ സർവാധിപത്യം കൂടി റഷ്യക്ക് ഒരു വലിയ നേട്ടമാണ്. ഉക്രൈൻ അതിർത്തിയിൽ പലതരത്തിലുള്ള പടയൊരുക്കങ്ങൾ നടക്കുമ്പോൾ പോലും നയതന്ത്ര തലത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ പല രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആ മേഖലയിൽ യുദ്ധം വേണ്ടെന്നുള്ള ഒരു ചിന്തയാണ് ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മേഖലയിൽ യുദ്ധം താല്പര്യപ്പെടുന്നില്ല. എന്നാൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് യൂറോപ്പിലെ ഒരുമിക്ക രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയം. യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ റഷ്യയ്ക്കും അതേപോലെ തന്നെ യൂറോപ്പിലെ ഒരുമിക്ക രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഏർപ്പെട്ടേക്കാം. കാരണമെന്ന് പറയുന്നത് റഷ്യൻ എണ്ണയുടെയും അതുപോലെ തന്നെ പ്രകൃതിവാതകത്തിൻ്റെയും പ്രധാന മാർക്കറ്റ് യൂറോപ്പാണ്. ഈ പറയുന്ന യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇതിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടേക്കാം. ഇതുമൂലം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടലുകൾ കൊണ്ട് തന്നെയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും സമാധാന ചർച്ചകളുമായി മുന്നോട്ട് വരുന്നത്. ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിലവിൽ വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കണമെങ്കിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ തരത്തിലുള്ള ഇറക്കുമതി വേണമെന്ന് ജർമ്മനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്ന പരിഹാരത്തിനായി ജർമ്മനി കൂടുതലായി ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ചാൻസലറായ ഒലാഫ് ഷോൾസ് സമാധാന ചർച്ചകൾക്കും അതേപോലെ തന്നെ പ്രശ്ന പരിഹാരത്തിനും മുന്നിലേക്ക് ഇറങ്ങുന്നത്. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലാഫ് ഷോൾസിൻ്റെ ആ ഒരു സർക്കാരിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് അവിടുത്തെ മധ്യവർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന മധ്യവർഗത്തിന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇന്ധനം ലഭ്യമാക്കണമെങ്കിൽ റഷ്യയിൽ നിന്ന് കൂടുതലായി ഇന്ധനം എത്തിക്കേണ്ടതുണ്ട്. യുദ്ധം വന്നു വരികയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ സർക്കാർ വരെ നേരിട്ടേക്കാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒലാഫ് ഷോൾസ് ബൈഡനെയും അതേപോലെ തന്നെ പുട്ടിനെയും സന്ദർശിച്ചത്. ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാനായി ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള ഒരു വലിയ രീതിയിലുള്ള വ്യാവസായിക ബന്ധമാണ് നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. നോർഡ് സ്ട്രീം 1 എന്നുള്ള പൈപ്പ് ലൈൻ പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട്. അടുത്തതായിട്ട് അവർ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റഷ്യൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്യാസ്പ്രോമിൻ എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ ഉത്തര റഷ്യയിൽ നിന്നും ബോൾട്ടിക് സമുദ്രത്തിലൂടെ ജർമ്മനിയിലേക്ക് നോർഡ് സ്ട്രീം 2 എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നു. ഇതുമൂലം ജർമ്മനിയിലേക്ക് കൂടുതലായി ഇന്ധനം റഷ്യയിൽ നിന്ന് എത്തിക്കാനാവും. കൂടുതലായിട്ടുള്ള ഇന്ധനം എത്തുന്നതിലൂടെ ജർമ്മനിയുടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ജർമ്മനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വാണിജ്യപരമായ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ട് തന്നെ ജർമ്മനി നേരിട്ട് റഷ്യയുമായിട്ട് ഒരു പ്രശ്നത്തിനും മുന്നോട്ട് വരികയില്ലെന്നും കാണാനാവും. വാണിജ്യപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ട് ജർമ്മനിക്ക് റഷ്യയുമായിട്ട് നേരിട്ട് ഇടപെടാനും ആവില്ല. റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും ഉക്രൈൻ്റെ ഒപ്പം നിൽക്കുമെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി G7 രാജ്യങ്ങൾ, അതിലെ വികസിത രാജ്യങ്ങളെയാണ് G7 രാജ്യങ്ങളെന്ന് പറയുന്നത്,
ഈ G7 രാജ്യങ്ങൾ ഉക്രൈന് നേരിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റ് പല കോണുകളിൽ നിന്നുള്ള രാജ്യങ്ങളും ഉക്രൈനെ സഹായിക്കാനെത്തുമെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണ്. പല രീതിയിലുള്ള വിലക്കുകളും ഉപരോധങ്ങളും റഷ്യക്ക് ഏർപ്പെടുത്തുമെന്ന് പല രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഇത് റഷ്യയെ പിന്നിലേക്ക് അടിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ തരത്തിലുള്ള സംശയവുമില്ല. എങ്ങാനും ഇത്തരത്തിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുമായിട്ടുള്ള കരാറുകളും അതേപോലെ തന്നെ വാണിജ്യ ബന്ധങ്ങളും നിർത്തലാക്കിയേക്കാം. ഇതുമൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയായിരിക്കും റഷ്യ നേരിടാൻ പോകുന്നത്. യുദ്ധത്തിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ഈ പറയുന്ന എണ്ണയും പ്രകൃതിവാതകങ്ങളും മറ്റ് രാജ്യങ്ങൾ വാങ്ങാതായി കഴിഞ്ഞാൽ റഷ്യയുടെ ഏകദേശം 40% വരുമാനത്തിൽ ഇടിവുണ്ടാവുന്നതാണ് നോക്കിക്കാണാനാവുന്നത്. വ്ളാഡിമിർ പുടിൻ്റെ പലതരത്തിലുള്ള വിദേശ നിക്ഷേപങ്ങളും ഇതുമൂലം മരവിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ IT മേഖലയിലേക്കുള്ള കയറ്റുമതിയും അതേപോലെ തന്നെ വിപണനങ്ങളും എല്ലാം ചിലപ്പോൾ വേണമെങ്കിൽ താറുമാറായേക്കാം. ഇതിൻ്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി റഷ്യ ചിലപ്പോൾ നേരിട്ടേക്കാം. യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് കണ്ടപ്പോഴേക്കും പല യൂറോപ്പിലെ പല തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും സ്റ്റോക്ക് മാർക്കറ്റുകളും ക്ലാഷായ ഒരു കാഴ്ച കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോലും യൂറോപ്പ് മാത്രമല്ല ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളുടെ ലോകം മൊത്തം നേരിട്ടേക്കാം. ഉക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയ വ്യഗ്രതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണെന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് റഷ്യ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ലോകം രണ്ട് പോള് അല്ലെങ്കിൽ രണ്ട് ധ്രുവം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് തിരിച്ചെത്തും. അമേരിക്ക അതേപോലെ തന്നെ റഷ്യ എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ചേരിയിലേക്ക് എത്തിപ്പെട്ടേക്കാം. ഇത് അമേരിക്കയെപ്പോലുള്ള ഒരു ഭീമനെ ഒരിക്കലും സഹിക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ത് വില കൊടുത്തും ഇത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വാതക കയറ്റുമതിക്കാരാണ് റഷ്യ എന്നത് അറിയാവുന്നതാണല്ലോ. രണ്ടാം സ്ഥാനമാണ് ഇതിൽ അമേരിക്കയ്ക്കുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ റഷ്യക്ക് ഇത്തരത്തിലുള്ള വിലക്കുകൾ നേരിടേണ്ടി വന്നാൽ അമേരിക്കയായിരിക്കും ഈ സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നത്. ഇതുമൂലം വലിയ തരത്തിലുള്ള സാമ്പത്തികമായ ലാഭം അമേരിക്കയ്ക്കുണ്ടാവും. ഇതെല്ലാം അമേരിക്കക്ക് ഈ പറയുന്ന യുദ്ധത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഉക്രൈനെ സഹായിക്കാൻ വലിയൊരു കാരണമായി മാറുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്, ഇന്ത്യ തന്നെയാണ്. കാരണമെന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് ചേരാൻ ഒരിക്കലും ഇന്ത്യക്ക് സാധിക്കില്ല എന്നതാണ് പ്രധാനമായിട്ടുള്ള വസ്തുത. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് നിൽക്കുന്നത് റഷ്യയാണ്. റഷ്യ എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾ നമ്മളുമായിട്ട് ബന്ധത്തിലുള്ള, വിദേശപരമായിട്ടും അതല്ലെങ്കിൽ പലതരത്തിലും ബന്ധത്തിലുള്ള ഒരു രാജ്യം കൂടിയാണ്. നമ്മുടെ ഒരുമിക്ക ഡിഫൻസ് മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ എക്യുപ്മെൻസും മോഡേൺ എക്യുപ്മെൻസ് പലതും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയുടെ പല ടെക്നോളജികളും ഡിഫൻസ് രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും റഷ്യ നമ്മളെ പണ്ട് കാലങ്ങളിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ സഹായിച്ചിട്ടുള്ള ഒരു കാഴ്ച കൂടിയുണ്ട്. എന്നാൽ റഷ്യയുടെ പുറകിൽ നിൽക്കുന്ന ചൈന എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വൈരി കൂടിയാണ്, അതല്ലെങ്കിൽ ഒരു ശത്രു കൂടിയാണ്. അപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിൽക്കാൻ ഇത്തരത്തിലുള്ള പ്രതിസന്ധി കൂടിയും ഇന്ത്യ നേരിടുന്നുണ്ട്. ഇപ്പുറത്തെ വശത്താണെങ്കിൽ അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ റഷ്യയെ പോലെ തന്നെ നമ്മൾക്ക് വാണിജ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള മറ്റൊരു രാജ്യമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന മറ്റൊരു രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. സാങ്കേതികപരമായിട്ടും അതേപോലെ തന്നെ വാണിജ്യപരമായിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് വശത്തേക്ക് നിൽക്കണം, ഏത് ചേരിയിലേക്ക് ചേരണമെന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണുള്ളത്. വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് ഇന്ത്യ നിലവിലെന്ന് കാണാനാവും. യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇന്ത്യക്ക് ചേക്കേറേണ്ടതായിട്ട് മാറും. പക്ഷേ ഏത് വശത്തേക്കെന്ന് ഒരിക്കലും പ്രവചിക്കാനാവില്ല. ഇന്ത്യ ഏത് വശത്തേക്ക് അല്ലെങ്കിൽ ഏത് ചേരിയിലേക്ക് എത്തുമെന്ന് നോക്കിയിരുന്ന് തന്നെ കാണാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. കാരണം ലോകം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക്, അതല്ലെങ്കിൽ വളരെയേറെ ജനത, ഒന്നും അറിയാത്ത ഒരു ജനത, പല ജനതകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടേക്കാം. അപ്പോൾ ഒരു യുദ്ധം ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ
ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം വരെ പല സൈഡുകളിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലതിനു വേണ്ടി ആഗ്രഹിക്കാം, നല്ലത് നടക്കട്ടെ. അവസാനിക്കാത്ത കഥകളും ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.